നാളത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരാൻ സാധ്യതയുള്ള ചില പ്രധാന സ്റ്റോക്കുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാമത്തേത് ഓട്ടോ സെക്ടറിലെ സ്റ്റോക്കുകൾ ആഗസ്റ്റ് മാസത്തെ ഓട്ടോ കമ്പനികളുടെ സെയിൽസ് റിപ്പോർട്ട് സെപ്റ്റംബർ ഒന്നാം തീയതി പുറത്തുവന്നു ഈ സെയിൽസ് റിപ്പോർട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കാം ഓട്ടോ സെക്ടറിലെ മാരുതി സുസുക്കി ടാറ്റ മോട്ടോഴ്സ് എന്ന കമ്പനികളുടെ സെയിൽസ് ഇയർ ഓൺ ഇയറിൽ ഇടിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ സ്റ്റോക്കുകളെ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് ടാറ്റ മോട്ടോഴ്സ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും ഒരു ശതമാനത്തോളം ഇടിഞ്ഞ് ആയിരത്തി ഒരുന്നൂറ്റി ഒൻപത് രൂപയ്ക്ക് അടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയത് നാല് ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ടാറ്റാ മോട്ടോഴ്സിൻ്റെ വാല്യൂഷൻ ഒൻപത് പോയിൻറ്റ് അഞ്ച് ഫിഫ്റ്റി ടു വീക്ക് ഹൈ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒൻപത് ഫിഫ്റ്റി ടു വീക്കിലോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് ഫിഫ്റ്റി ടു വീക്ക് ഹൈക്ക് അടുത്ത സ്റ്റോക്ക് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു ആദ്യം തന്നെ മാരുതി സുസുക്കിയുടെയും ടാറ്റ മോട്ടോഴ്സിൻ്റെയും ആഗസ്റ്റ് മാസത്തെ സെയിൽസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം മാരുതി സുസുക്കിയുടെ ആഗസ്റ്റ് മാസത്തെ സെയിൽസ് ഇയർ ഓൺ ഇയറിൽ മൂന്നേ പോയിൻറ്റ് ഒൻപത് ശതമാനവും ടാറ്റ മോട്ടോഴ്സിൻ്റെ സെയിൽസ് എട്ട് ശതമാനവുമാണ് ഇടിഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മാസത്തിൽ മാരുതി സുസുക്കി ഒരു ലക്ഷത്തി എൺപത്തൊമ്പതിനായിരത്തി എൺപത്തിരണ്ട് യൂണിറ്റ്സ് ആയിരുന്നു സെയിൽസ് ചെയ്തത് അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മാസമായപ്പോൾ ഒരു ലക്ഷത്തി എൺപത്തൊന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് യൂണിറ്റായി ഇടിഞ്ഞിട്ടുണ്ട് കൂടാതെ കമ്പനിയുടെ ഡൊമസ്റ്റിക് സെയിൽസ് ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത് യൂണിറ്റായി രേഖപ്പെടുത്തുകയും കമ്പനി ഇരുപത്താറായിരം ഇരുപത്തി ആറായിരത്തി മൂന്ന് യൂണിറ്റ്സിൻ്റെ എക്സ്പോർട്ട് നടത്തുകയും ചെയ്തിട്ടുണ്ട് മാരുതി സുസുക്കിയുടെ സ്മാൾ ആൻഡ് മിനി കാർ സെഗ്മെൻറ്റിലാണ് കമ്പനിയുടെ സെയിൽസ് ഏറ്റവും അധികം ഇടിഞ്ഞത് സ്മാൾ ആൻഡ് മിനി കാർ സെഗ്മെൻറ്റിൽ പതിനെട്ട് ശതമാനത്തോളം ഡിക്ലൈൻ ആണ് കമ്പനി രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് മാസത്തിൽ സ്മാൾ ആൻഡ് മിനി കാർ സെഗ്മെൻറ്റിൽ എൺപത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത് യൂണിറ്റ് വിറ്റെടുത്ത് ഇപ്പോൾ അറുപത്തെണ്ണായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് യൂണിറ്റാണ് മാരുതി സുസുക്കിക്ക് വിൽക്കാൻ സാധിച്ചത് അതേസമയം മാരുതി സുസുക്കിയുടെ എക്സ്പോർട്ടിൽ ഇംപ്രൂവ് വന്നിട്ടുണ്ട് എക്സ്പോർട്ട് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി പതിനാല് യൂണിറ്റിൽ നിന്നും ഇരുപത്തി മൂന്ന് യൂണിറ്റിലേക്ക് ഉയർന്നു രണ്ടാമത്തേത് ടാറ്റ മോട്ടോഴ്സ് ടാറ്റ മോട്ടോഴ്സിൻ്റെ സെയിൽസ് എട്ട് ശതമാനമാണ് ഇടിഞ്ഞത് കഴിഞ്ഞ വർഷം ആഗസ്റ്റ് മാസത്തിൽ എഴുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് യൂണിറ്റിൻ്റെ സെയിൽസ് ആയിരുന്നു ടാറ്റാ മോട്ടോഴ്സ് നടത്തിയത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മാസം ആയപ്പോൾ സെയിൽസ് എഴുപതിനായിരത്തി ആറ് ആയി ചുരുങ്ങിയിട്ടുണ്ട് കൊമേഴ്സ്യൽ വെഹിക്കിൾസിൻ്റെ സെയിൽസിൽ പതിനഞ്ച് ശതമാനം ഇടിവെന്നും മുപ്പത്തി രണ്ടായിരത്തി എഴുപത്തി യൂണിറ്റിൽ നിന്നും ഇരുപത്തേഴായിരത്തി ഇരുന്നൂറ്റി ഏഴ് യൂണിറ്റിലേക്ക് കൊമേഴ്സ്യൽ വെഹിക്കിൾസിൻ്റെ സെയിൽസ് ഇടിഞ്ഞു ടാറ്റ മോട്ടോഴ്സിൻ്റെ പാസഞ്ചർ വെഹിക്കിൾസിൻ്റെ സെയിൽസ് മൂന്ന് ശതമാനം ഇടിഞ്ഞു നാൽപ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് യൂണിറ്റിൽ നിന്നും നാൽപ്പത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി യൂണിറ്റിലേക്കാണ് ഇയർ ഓൺ ഇയറിൽ സെയിൽസ് ഇടിഞ്ഞിരിക്കുന്നത് ടാറ്റാ മോട്ടോഴ്സിൻ്റെ സെയിൽസിൽ എട്ട് ശതമാനത്തോളം ഇടിവുണ്ടായ സാഹചര്യത്തിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ടാറ്റാ മോട്ടോഴ്സ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ് സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി അൻപത് സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കും കഴിഞ്ഞ നാലാഴ്ചയായി സ്റ്റോക്കിന് ആയിരത്തി അൻപതിനടുത്ത് സപ്പോർട്ടുണ്ട് സ്റ്റോക്കിൻ്റെ പ്രധാന സൈക്കോളജിക്കൽ സപ്പോർട്ട് ആയിരം രണ്ടാമത്തെ അപ്ഡേറ്റ് എൻ എം ഡി സിയുമായി ബന്ധപ്പെട്ടത് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ എൻ എം ഡി സി പൂജ്യം പോയിൻറ്റ് രണ്ട് ശതമാനം ഇടിഞ്ഞ് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി അറുപത്തയ്യായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ പതിനൊന്ന് പോയിൻറ്റ് ഒന്ന് ഒന്ന് ഫിഫ്റ്റി ടു വീക്ക് ഹൈ ഇരുന്നൂറ്റി എൺപത്തി ആറ് ഫിഫ്റ്റി ടു വീക്കിലോ നൂറ്റി ഇരുപത് എൻ എം ഡി സി എന്ന കമ്പനിക്ക് ചണ്ഡി എൻ എം ഡി സി എന്ന കമ്പനിക്ക് ഛത്തീസ്ഗഡിലെ ദന്തവാഡ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ആയിരത്തി അറുനൂറ്റി ഇരുപത് കോടി രൂപയുടെ പെനാൽറ്റി ചുമത്തി എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ് എൻ എം ഡി സി മൈനിങ്ങുമായി ബന്ധപ്പെട്ട ഒരു കമ്പനിയാണ് മൈനിങ്ങുമായി ബന്ധപ്പെട്ട ലോസ് വയലേറ്റ് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് കമ്പനിക്കെതിരെ ദന്തവാഡ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേറ്റീവ് ആക്ഷൻ ഒരുക്കുന്നത് ആയിരത്തി അറുനൂറ്റി ഇരുപത് കോടി രൂപയുടെ പിഴയാണ് ചുമത്തിയിരിക്കുന്നത് ഈ നീക്കത്തെ എൻ എം ഡി സി കംപ്ലീറ്റ്ലി ഇൻ അപ്രോപ്രിയറ്റ് എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ എൻ എം ഡി സി എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ് എൻ എം ഡി സി ആൾറെഡി ഫിഫ്റ്റി ടു വീക്ക് ഹൈ ആയ ഇരുന്നൂറ്റി എൺപതിൽ നിന്നും കറക്റ്റായി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിനടുത്ത് ട്രേഡ് ചെയ്യുന്നു സ്റ്റോക്കിൽ ഡോജി രീതിയിലുള്ള ഒരു കാൻഡിൽ പാറ്റേൺ ഫോർമേഷനാണ് വന്നിരിക്കുന്നത് സ്റ്റോക്ക് സപ്പോർട്ട് പ്രൈസിനടുത്ത് ട്രേഡ് ചെയ്യുന്നു ഇവിടെ നിന്നും കറക്ഷൻ വരികയാണെങ്കിൽ ഇരുന്നൂറ് സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സൈക്കോളജിക്കൽ സപ്പോർട്ടാണ് ഇരുന്നൂറ് എന്ന ലെവലിലേക്ക് സ്റ്റോക്ക് ചിലപ്പോൾ ഇടിഞ്ഞേക്കാം ഇരുന്നൂറിനടുത്ത് കൺസോൾഡേറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്